എനിക്കൊരു ബക്കറ്റും കപ്പും കിട്ടൂ. ബാത്റൂമിൽ പിന്നെ പോവാം. നിങ്ങൾ എനിക്കൊരു ബക്കറ്റും കപ്പും തരുമോ? വേണം, ബക്കറ്റും കപ്പും ചെറിയ പെർഫോമൻസ് അല്ലേ. നമ്മള് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിൽപ്പെട്ട അനൗൺസ്മെന്റുകൾ കേൾക്കാറുണ്ട്. അനൗൺസ്മെന്റുകൾ എന്ന് പറഞ്ഞാല് നമ്മളൊരു ലിഫ്റ്റ് കയറിയാൽ അത് ഏത് നിലയാണ് എത്തുന്നത് അല്ലെ എവിടെ എത്തുന്നുള്ളൊക്കെ മനസ്സിലാകുന്ന അനൗൺസ്മെന്റുകളുണ്ട്. എന്നാല് ചില അനൗൺസ്മെന്റുകൾക്ക് എല്ലാ സ്ഥലത്തും സ്ഥിരം ഒരേ ടോണ് വേണം. ഇപ്പൊ നമ്മുടെ ബസ് സ്റ്റാൻഡിലെ അനൗൺസ്മെന്റുകൾ എടുത്തു കഴിഞ്ഞാല് കൂത്താട്ടുകുളം വടകര വാളിയപ്പടം കാക്കൂർ അഞ്ചൽപ്പെട്ടി തിരുമാറാടി പാമ്പാക്കുട ഓണക്കോറ് പിറവം പേപ്പതി ആരക്കുന്നം ചോറ്റാനിക്കര മുളന്തുരുത്ത് പുണത്തൊഴി എറണാകുളത്തേക്ക് പോകുന്ന സംഗീത സ്റ്റാൻഡ് വിട്ടു പോകണം. ഇത് എല്ലായിടത്തും ഏകദേശം ഒരേ ടോണിലായിരിക്കും. നിങ്ങൾ ഏത് ബസ് സ്റ്റാൻഡിൽ പോകുള്ളൂ അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന ആൾക്കാരെന്നില്ലോ, എല്ലാവർക്കും ഏകദേശം ഒരേ ഈണം ഒരേ താളത്തിലെ ഇവർ പറയുള്ളൂ. അങ്ങനെയുള്ള അനൗൺസ്മെന്റുകൾ നമ്മുടെ ജീവിതത്തിൽ പലതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇവിടെ ഞാൻ രണ്ട് അനൗൺസ്മെന്റ് ശബ്ദങ്ങൾ കേൾപ്പിച്ചു തരാം. ഇത് നിങ്ങൾ മൈക്കോ ടെക്നിക്കൽ എഫക്ട്സോ ഒന്നുമില്ല, പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള. ഇപ്പൊ ഡാൻസുകാരൊക്കെ സൂര്യകാന്തി പൂ ഒക്കെ കൊണ്ടാണല്ലോ ചിലർ കൊണ്ടുവന്ന് ഡാൻസ് കളിക്കുന്നത്. ഓപ്പണിംഗ് ഡാൻസ് എന്ന് പറയുമ്പോൾ വലിയ തെർമോകോളം കൂട്ടി അഞ്ച് സൂര്യകാന്തി പൂ പിടിച്ചിട്ട് അതിന്റെ ബാക്കിൽ വെറുതെ നിൽക്കുക, അഞ്ച് മിനിറ്റ് ഓപ്പണിംഗ് ഡാൻസ് കഴിഞ്ഞു വന്നു. അപ്പൊ പണി കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഇത് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള പരിപാടിയാണ് കേട്ടാ. ഇതിലാദ്യം ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം, ഇത് കേട്ടോളൂ. ഇത് കുളിക്കുന്ന ഒരു കപ്പാണ്, നമ്മുടെ മാജിക്കാരൊക്കെ ചെയ്യുന്ന പോലെയാണ് ഈ കപ്പ് കൊണ്ട് ഞാനൊരു ശബ്ദം കേൾപ്പിച്ചു തരാം കേട്ടോട്ടോ. കൊട്ടൻ ചുക്കാതി എണ്ണ ചൂടോ ആവിയോ കിഴിയോ ഒന്നും പിടിക്കേണ്ട ആവശ്യമില്ല. ഉപയോഗിച്ചിട്ട് ഫലം കണ്ടില്ലെങ്കിൽ കുപ്പിക്ക് പുറത്തുള്ള കവർ കളയാതെ തിരിച്ചു കൊണ്ടുതരികയാണെങ്കിൽ നിങ്ങളുടെ പണം പൂർണ്ണമായും തിരികെ തരും. കൊട്ടൻ ചുക്കാതി എണ്ണ ചെറിയ കുപ്പി 10 രൂപ, വലിയ കുപ്പി 15 രൂപ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള വേറൊരു അനൗൺസ്മെന്റിന്റെ ശബ്ദമാണ്. ആ ടോൺ കേട്ടോളൂ കേട്ടോ. എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ജംഗ്ഷനിലും ഈ ശബ്ദം കേൾക്കാറുണ്ട് നമ്മൾ. ഈ കാണുന്ന ടിക്കറ്റിൽ നമ്മുടെ ടിക്കറ്റ് പ്രതിനിധികളെയും ബാക്കി കുറികളുമായി കെ എസ് ആർ പള്ളി സെമി ദക്ഷിണ പി റോഡ് ചേർത്തല പടിഞ്ഞാറുന്ന ബൈക്കപ്പ് എന്ന അംഗീകൃത ഏജൻസിയിലൂടെ മറ്റന്നാൾ ഉച്ചയ്ക്ക് നേരം വരുമ്പോൾ അങ്ങകരെ പെരിയാറ് തിരുത്തിരിച്ച് നറുക്കെടുക്കുന്നു. കേരള സൗഭാഗ്യ, കേരള സൗഭാഗ്യ, കേരള സൗഭാഗ്യ, മറ്റു നല്ലത് ബാക്കി നിങ്ങളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പത്ര മുടക്കൊരു ടിക്കറ്റ് എടുക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അതിരാവിലെ ഉറങ്ങി എണീറ്റ ശേഷം ചിന്തിക്കുമ്പോ കിട്ടുന്ന ഐഡിയകളാണ്. ശരിക്കും നിന്റെ ബാത്റൂം ഒരു യുദ്ധഭൂമി ആയിരിക്കും അല്ലേ? റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നൊക്കെ കാലത്തൊരു യുദ്ധഭൂമി ആയിരിക്കും. യുദ്ധഭൂമി അല്ല, പരീക്ഷണശാല. പരീക്ഷണശാല മഹാലക്ഷ്മി സിൽസ് അവതരിപ്പിക്കുന്നു കോമഡി സർക്കസ് പവേർഡ് ബൈ കണ്ണംകുളത്തി കുങ്കുമചന്ദ്രാദി ഫെയർനെസ് ഓയിൽ. കറക്റ്റ് വീഡിയോ പറഞ്ഞത് കൊള്ളായിരുന്നു, പക്ഷെ മറ്റേ ഹോട്ടലിൽ ഇരിക്കുന്ന കൊടവേറിന്റെ പ്രതിമ പോലെ തല എന്തിനാന്ന് മാത്രം മനസ്സിലായില്ല. ഇനി ഇങ്ങനത്തെ ഉപകരണങ്ങളൊക്കെ തന്നാൽ എന്തെങ്കിലും ഒക്കെ ചെയ്ത് കിട്ടുമോ? എന്ത് വേണമെങ്കിലും കിട്ടും, തൽക്കാലത്തേക്ക് ഇത്രയൊക്കെ മതി. അപ്പൊ ഇത് ഞാൻ സൈഡിലേക്ക് വെക്കാം. എന്തായാലും ഞാൻ എന്തായാലും ഇത് വീട്ടിൽ പോയി ട്രൈ ചെയ്യും കേട്ടോ. ഉറപ്പായിട്ടും ചെയ്യണം കേട്ടോ. അല്ല, എലീന ആദ്യമായിട്ടാണ് ഈ ഉപകരണങ്ങളൊക്കെ കാണുന്നത്, കപ്പും പക്കറ്റൊക്കെ. അല്ല, ഷവറിൽ കുളിക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇതല്ലേ കുളിക്കാറില്ല എന്നല്ല ഉദ്ദേശിച്ചത്. ഏ, അങ്ങനെയൊന്നും അല്ല, എല്ലാ ന്യൂ ഇയറിനും കുളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ പറയാതെ ചുമ്മാ ഒരു കൊച്ചിനെ നിർത്തിക്കൊണ്ട് പറയാതെ ഒരു സ്റ്റാറിന്റെ സൗണ്ടും കൂടെ ഒന്ന് ചെയ്തിട്ട് ആടിന്റെ ശബ്ദം കേൾപ്പിക്കാം. ആട് സ്റ്റാർ ആണോ? ആട് എന്ന് പറഞ്ഞ പടത്തിൽ പുള്ളിക്കാരൻ സ്റ്റാറാണ്. അത് ശരിയാ, ആട് സ്റ്റാറാണ്. ആട് സ്റ്റാറാണ്. ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. അതെ, ആട് തുമ്മുന്നതും മനുഷ്യൻ തുമ്മുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യന് തുമ്മാൻ വരും എന്നിട്ട് തുമ്മും. അതായത് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ തുമ്മും. അപ്പൊ ആദ്യം തുമ്മാൻ വരും, പക്ഷെ ആടിനെ സംബന്ധിച്ചിടത്തോളം തുമ്മി കഴിഞ്ഞ തുമ്മാൻ വരുള്ളൂ. തുമ്മി കഴിഞ്ഞ തുമ്മാൻ വരും. തുമ്മാൻ വരും. വണ്ടർഫുൾ.